തമ്മനം ഫൈസൽ എന്ന കുപ്രസിദ്ധ ഗുണ്ടയുടെ വസതിയിൽ നടന്ന സത്കാരത്തിൽ പങ്കെടുത്തത് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം ജി സാബുവും മറ്റ് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരും ഓപ്പറേഷൻ ആഗിനായി അങ്കമാലി എസ് ഐ ഫൈസലിന്റെ വസതിയിലെത്തിയപ്പോഴാണ് ഡിവൈഎസ്പി കുടുങ്ങിയത് ട്വന്റി ഫോർ അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻലാലിന് പോലീസ് സ്റ്റേഷനിൽ നേരിട്ട അതിക്രൂരമർദ്ദനത്തിന്റെ വാർത്തയും ഇന്ന് സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് വനംവകുപ്പിന്റെ പരാതിയിൽ റൂബിൻലാൽ റിമാൻഡിലാണ് ഇന്ന് സംഭവിച്ചതിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ആദ്യ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ൊപ്പം വിരുന്നുണ്ട് ഗൂണ്ട നേതാവിന്റെ വിരുന്നിൽ പങ്കെടുത്ത് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയും പോലീസ് ഉദ്യോഗസ്ഥരും ഗൂണ്ടാനേതാവ് തമ്മനും ഫൈസലിന്റെ വീട്ടിൽ പരിശോധനയ്ക്കായി എസ് ഐ എത്തിയതോടെ ഡിവൈഎസ്പി ശുചിമുറിയിൽ ഒളിച്ചു വിരുന്നിൽ പങ്കെടുത്ത രണ്ട് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു പിന്നാലെ ഡിവൈഎസ്പി പന്തൽ ഡിഐജിക്ക് റിപ്പോർട്ട് നൽകിയ റൂറൽ അറിയിച്ചു എറണാകുളം അങ്കമാലിയിലാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗുണ്ടാനേതാവ് വിരുന്നൊരുക്കിയത് ഗുണ്ടാനേതാവ് തമ്മനം ഫൈസലിന്റെ അങ്കമാലിയിലെ പുളിയാനത്തെ വീട്ടിൽ വിരുന്നിൽ പങ്കെടുക്കാനാണ് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം ജി സാബുവും പോലീസുകാരും എത്തിയത് ഇതിനിടെയാണ് ഗുണ്ടാ സംഘങ്ങൾക്ക് എതിരെയുള്ള ഓപ്പറേഷൻ ആഗിന്റെ ഭാഗമായി അങ്കമാലി എസ് ഐ എം സംഘവും ഫൈസലിന്റെ വീട്ടിലെത്തിയത് പരിശോധനയ്ക്കെത്തിയ അങ്കമാലി എസ് ഐ എ കണ്ടതോടെ ഡിവൈഎസ്പി ശുചി മുറിയിൽ ഒളിച്ചു സംഭവത്തിൽ ഡി ഐ ജിക്ക് ആലുവ റൂറൽ എസ് പി റിപ്പോർട്ട് നൽകി ആ സമയത്ത് തന്നെ ബാക്കി നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു സോ അതുമായി ബന്ധപ്പെട്ട ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് രാവിലെ നമ്മൾ പങ്കെടുത്ത ജോളിമോൻ ദീപക് എന്ന പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു ഈ മാസം സാബു സംഭവം വിവാദമായതോടെ യാത്രയപ്പിനായി ഒരുക്കിയ പന്തൽ പൊളിച്ചു നീക്കി ട്വന്റി ഫോർ കൊച്ചി അതിനിടെ വീട്ടിൽ വിരുന്ന് നടത്തിയിട്ടില്ലെന്ന് ഗൂണ്ടാവ് നേതാവ് തമ്മനം ഫൈസൽ പറഞ്ഞു ഡിവൈഎസ്പി വീട്ടിൽ വന്നിട്ടില്ല എന്നാൽ പരിശോധനയ്ക്കായി പോലീസ് വീട്ടിലെത്തിയിരുന്നു ആരോപണങ്ങൾക്ക് പിന്നിലെ വസ്തുത അറിയില്ലെന്നും തമ്മനം ഫൈസൽ ഡി എസ് പി എന്റെ വീട്ടിൽ വന്നിട്ടില്ല എന്താണ് ഇതിന്റെ കഥ എന്ന സത്യാവശ്യം എനിക്ക് അറിയാൻ പലപ്പോഴും എന്റെ വീട്ടിൽ ഇന്നലെ പോലീസ് വന്നിരുന്നു പോലീസ് വന്നിട്ട് സ്റ്റേഷനിലോട്ട് വരാൻ പറഞ്ഞു ഞാൻ ചെന്നു എന്റെ വീട്ടിൽ വെറുതെ വന്നിട്ട് ചോദിച്ചിട്ട് ഒന്ന് വരാൻ പറഞ്ഞു ഞാൻ ചെന്നു അപ്പൊ എന്നോട് ആലുവേല കേസായി ചോദിച്ചത് ആലുവേലി ഒരു കേക്ക് മുറിച്ച സംഭവായിട്ട് എന്താണ് അങ്ങനെ അവിടെ പോയിരുന്നു ഞാൻ പറഞ്ഞ സിനിമക്ക് പോയിരുന്നു കേക്ക് മുറിച്ചതിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അവിടെ ഉണ്ടായിരുന്നു കേക്ക് മുറിക്കാൻ പാടില്ലേ ഞാൻ അവിടെ പോയി ഞാൻ നേരെ ഇങ്ങോട്ട് പോകുന്നു അത് ചോദിക്കാൻ വേണ്ടി പത്ത് മിനിറ്റ് പോലും ചോദിച്ചില്ല ഇല്ല ഇത് ഞാൻ പറഞ്ഞു എന്റെ വീട്ടിൽ റെയ്ഡ് നടന്നിട്ടില്ല എന്താണ് ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ ഇത് എന്താണ് നമുക്ക് ശത്രുക്കളക്കുള്ളാണ് പലരും പല രീതിയിൽ കളിക്കേ ഇവിടെ എന്തായാലും ഡി എസ് പി വന്നുള്ള വിനീത വിജയ് വാർത്തയുടെ വിശദാംശവുമായി വിനീത ഒരു സൽക്കാരം നടന്നിട്ടുണ്ട് എന്ന് സ്ഥിരീകരിച്ചത് ആലുവ റൂറൽ എസ് പി വൈഭവ് സക്സേനയാണ് ഇപ്പോൾ തമ്മനം ഫൈസലിന്റെ വിശദീകരണം എന്താണ് അനുജ റൂറൽ എസ് പി ആ വാർത്തകൾ സ്ഥിരീകരിക്കുമ്പോഴും തമ്മനം ഫൈസൽ അത് തള്ളിക്കളയുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു വിരുന്ന് തന്റെ വീട്ടിൽ നടന്നിട്ടില്ല എന്നാണ് തമ്മനം ഫൈസൽ പറയുന്നത് ഒപ്പം തന്നെ ഈ ഡിവൈഎസ്പി വന്നതായി തനിക്ക് അറിയില്ലെന്നും തമ്മനം ഫൈസൽ പറയുന്നുണ്ട് ചില പോലീസുകാർ വീട്ടിൽ വന്നിരുന്നു അങ്ങനെ ഒരു റെയ്ഡോ കാര്യമോ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നാണ് തമ്മനം ഫൈസൽ പറയുന്നത് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളുടെ വസ്തുത എന്താണെന്ന് തനിക്ക് അറിയില്ലെന്നും ഫൈസൽ വ്യക്തമാക്കുന്നുണ്ട് അനുജ അതാണ് ഇത്തരത്തിലേക്ക് ഒരു വിരുന്നും നടന്നിട്ടില്ല ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തയുടെ വസ്തുത എന്തോ എന്ന് തനിക്കറിയില്ല പോലീസ് പരിശോധനയ്ക്കായി എത്തിയിട്ടുണ്ട് പക്ഷേ ഡിവൈഎസ്പി എത്തിയിട്ടില്ല തന്റെ വീട്ടിൽ അങ്ങനെ ഒരു വിരുന്നും നടന്നിട്ടില്ല എന്നതാണ് തമ്മനം ഫൈസലിന്റെ വിശദീകരണം വിധി ദിനത്തിൽ മാജിക് ജൂൺ ചൊവ്വാഴ്ച രാവിലെ മണി മുതൽ